ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അര കിലോ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചതാണത്. പിന്നെ അതിലേക്ക് ഒരു പഴം കട്ട് ചെയ്ത് വെച്ചതും 4 ഏലക്കായി, കുറച്ചുപ്പ്, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 300 ഗ്രാം ശർക്കര ഉരുക്കി പാനിയാക്കിയതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒരുമിച്ച് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് മിക്സിയിലോട്ട് അരി വാരിയിട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പഴം കട്ട് ചെയ്തതും ഉപ്പും ഏലക്കായും നല്ല ജീരകവും മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറു ചൂടുള്ള ഈ ശർക്കര പാനി കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നമുക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ച ബാറ്റർ നമുക്ക് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചേർത്ത മൈദപ്പൊടിയും ഈ അരിമാവും തമ്മിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. നെയ്യപ്പത്തിൻ്റെ മാവിനെ കാട്ടിയും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം അരമുറി തേങ്ങയിൽ നിന്നെടുത്ത തേങ്ങാക്കൊത്താണ്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറവായിട്ടുണ്ട്. നമുക്കിത് ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ണപ്പത്തിൻ്റെ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മളെ ഉണ്ണിയപ്പം ഇവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയതിന് ശേഷം കമൻ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളെന്ന് കൊടുക്കേണ്ടതാണ്. എന്നാലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.